ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡൈപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഉദ്ദേശിക്കാൻ തരിക്കാം വെച്ചമാരെ. നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. സോ ഗായ്സ്, നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഗ്രാനി ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഐ മീൻ ഗ്രാനി ഉണ്ടാവും, അപ്പൂപ്പനൊന്നുമില്ല, നമ്മുടെ മുത്തച്ചി മാത്രമേ ഉള്ളൂ. വീട്ടിനകത്ത് പുള്ളിക്കാരൻ ടൂർ പോയി. ഗായ്സ്, ഇന്ന് നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ് സുഹൃത്തുക്കളെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഗായ്സ്, കുറേ ട്വിസ്റ്റും ഒക്കെ വരുന്ന ഒരു ഗെയിം പ്ലേ ആണ്. സോ ഗായ്സ്, എല്ലാവരും മാക്സിമം ഗായ്സ് ലൈക്ക് അടിക്കാൻ പറയാൻ മറന്നുപോയി. സോ നമ്മുടെ ഇന്നത്തെ ലൈക്ടർ ഏകദേശം ഗായ്സ് 15K ആണ്. ഗായ്സ് 15K ഗായ്സ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം. ഗായ്സ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത മെയിനായിട്ടൊന്ന് ഫോളോ ചെയ്യാം. നമ്മൾ റോഡ് ടു 10K ആണ്. സോ ഗായ്സ് മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കഴിഞ്ഞാൽ ഓക്കെ ഗായ്സ്, നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിട്ടുക. ഓ ലോക്ക് ഗായ്സ്, ഇതിനകത്ത് ഈ ലോക്ക് കഴിക്കുന്ന ഞാൻ ഏറ്റവും മറ്റേ ഒരു കഷ്ടമുള്ള പരിപാടി. ഓക്കെ, പകുതിയിലൊക്കെ പുള്ളിക്കാരി തന്നെ ഒന്ന് അഴിച്ചോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ഗായ്സ്, ആദ്യം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇല്ല ഗായ്സ്, ഇതിനകത്തൊന്നുമില്ല. സോ പിന്നെ ഇനിയിപ്പോൾ അവിടെ ഉണ്ടോ നോക്കാം. അസ്തിമച്ചാൻ, എന്താണ് പരിപാടി? മൂപ്പര അവിടെ വൈബ് അടിച്ചിരിക്കുക, അവിടെ ഇരുന്നോട്ടെ. പുള്ളിക്കാരൻ നൈസായിട്ട് ഇരുന്നോട്ടെ. ഓ ഓ, വീണ്ടും ലോക്ക്. ഗായ്സ് ഈ മുടിഞ്ഞ ലോക്ക് ഇത് എന്തിനാണ് ഈ അമ്മച്ചി ഇതിനൊക്കെ ലോക്ക് ഇട്ട് വെച്ചേക്കണേ? ഷേട്ടേ, ഒരു വിധത്തിലും ഈ അമ്മച്ചി നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, സോ ഗായ്സ് നമുക്ക് ആദ്യം പോയിട്ട് നമുക്ക് കാറിനകത്ത് എന്താ നോക്കാം. പുറത്ത് വാതിലും തന്നാൽ നമുക്ക് എങ്ങോട്ട് വേണേലും ഓടാം, കുഴപ്പമില്ല. അമ്മച്ചി വരുമ്പോൾ കണ്ടം വഴി ഓടാൻ ഒരു പ്രയാസമില്ലാതെ ഓടാം. ഗായ്സ് നമുക്ക് അമ്മച്ചിയുടെ തലയടിച്ച് പറിക്കാനുള്ള സാധനം കിട്ടി, വെപ്പങ്കി കിട്ടിയേ നമുക്ക്. ഗായ്സ് വെപ്പങ്കാലോട് ഇരിക്കട്ടെ, നമുക്ക് ആദ്യം മൊത്തം ഒന്ന് ചീറ്റിക്കറങ്ങും. വെറുതെ ഈ അമ്മച്ചിനെ താഴെ അടിച്ചിട്ടിട്ട് കാര്യമില്ല. ഗായ്സിനകത്ത് ഈ കല്ല് പറക്കാനാണ് പണി, കല്ല് കിട്ടുകയില്ല. നന്നായി കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കല്ല് കിട്ടാത്തത് എന്തൊരു കഷ്ടമാണ്. സോ അങ്ങനെ വളരെ വിജയകരമായ മുന്നേറ്റത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റേ വെപ്പങ്കി കിട്ടി, ഫസ്റ്റ് തന്നെ അത് കിട്ടി. ഗായ്സ് ഈ ഗെയിമിൻ്റെ ഒക്കെ, ഹൊറർ ഗെയിംസിൻ്റെ ഒക്കെ ഒരു ആധാരം എന്ന് പറയുന്നത് തന്നെ ഈ വെപ്പങ്കിയാണ്. ആ സാധനം കിട്ടി നമുക്ക് പകുതി കളി ജയിക്കാം. ഗായ്സ് അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് വീട് മൊത്തം ഒന്ന്, മറ്റേ മുറ്റം മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി. ഒരു കുഴപ്പമില്ല, നല്ല മുറ്റം, വേറെ ഒരു തേങ്ങയും കിട്ടിയില്ല. അല്ല മനെ, ആരാ പോണത്? അമ്മച്ചേ പോവണോ? പുള്ളിക്കാരൻ നൈസായിട്ട് മേലോട്ട് കയറിപ്പോയി. ഓ, ഹാർട്ട് അറ്റാക്ക് ഒഴിവായി കിട്ടി, വലിയൊരു ഹാർട്ട് അറ്റാക്ക്. ഇനി നമുക്ക് ഇവിടെയൊക്കെ നോക്കാം, ഇവിടെ എന്താളെ? ഒന്നുമില്ല. ഓക്കെ ഗായ്സ്, ഇത് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും, കുറേ എയർ ഉണ്ട് ഇതിനകത്തോ. എടാ ഒന്നിനകത്തൊന്നുമില്ലേ, ചതിച്ചു ഗായ്സ്, ചതിച്ചു. ഹാവ് ഗായ്സ് വിറക് കിട്ടി, വിറകുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാക്കേൻ്റെ മുട്ടിൽ തീയിടാം. കാക്ക നോക്കിയിരുന്നോ? മുട്ടിലിപ്പോൾ തീയത്തും. ഓക്കെ, സോ ഗായ്സ് അപ്പോൾ ഏകദേശം എന്താ നമ്മുടെ ഈ താഴത്തെ ഫ്ലോറിൽ ഒരു തേങ്ങാക്കൊല്ലയും കിട്ടിയില്ല മര്യാദയ്ക്ക്. ആകെ ഒരു മറ്റേ മരക്കൊള്ളി മാത്രമേ കിട്ടിയുള്ളൂ. മതി ഗായ്സ്, അത് മതി, നമുക്ക് ഇനി മേലത്തെ ഫ്ലോറിൽ പോവാം. ആദ്യം അമ്മച്ചി എവിടെയാണുള്ളത് നോക്കണം. ഓ ഗായ്സ്, നമ്മുടെ ലിഫ്റ്റിൻ്റെ കാര്യം നമ്മൾ മറന്നുപോയി. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ മേലോട്ട് വിടാം. ആ പോകുന്നേ, ഞാൻ വെച്ച് പോകുന്നില്ല, അനങ്ങുന്നില്ല. ഓക്കെ, സാധനം ഇറങ്ങി തുടങ്ങി. നമുക്ക് എങ്ങനെ ഈ ഫ്ലോറിൽ തന്നെ മാക്സിമം ഒന്ന് ഇടാൻ നോക്കാം, ഐ മീൻ ഇറങ്ങാൻ നോക്കാം. ഓക്കെ ഗായ്സ്, നമ്മുടെ എങ്ങനെയൊക്കെയോ സാധനം ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഈ അമ്മച്ചിനെ എവിടെയാണാവോ? അമ്മച്ചി ഇവിടെയാണ്. ഗായ്സ് ഇവിടെ ഒന്നും ഇല്ല എന്തായാലും. ഓക്കെ, നമ്മൾ വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ അമ്മച്ചി സൂക്ഷിച്ച് വന്നടിക്കും. അമ്മച്ചി എവിടെയാണോ എന്തോ. ഗായ്സ് അപ്പോൾ ഈ റൂമിലൊന്നുമില്ല, ഐ മീൻ ഈ റൂമിൽ വന്നിട്ടും കാര്യമൊന്നുമില്ല. മറ്റേ സേഫ് കീ വേണം, എന്നാലേ കാര്യമുള്ളൂ. ഗായ്സ് പറ്റിച്ചോ നമ്മളെ? പറ്റിച്ച് നമ്മൾ ഈ വീട്ടിൽ അതൊന്നുമില്ല. നമ്മൾ എത്ര നടന്ന് ഗായ്സ്, ഒരു തേങ്ങയും കിട്ടിയില്ല. പോകുന്നിടത്ത് ഒരു വെപ്പൻകിയും ഒരു മറ്റേ മരപ്പലക പല കഷ്ണമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ റൂം മാത്രം അമ്മച്ചി തുറന്നില്ലേ, ബട്ട് വൈ തുറക്കായിരുന്നു. ഓക്കെ, എവിടെ എന്താണുള്ളേ റൂമിൽ? എന്താണുള്ളേ ഗായ്സ്, ഈ വീട്ടിനകത്തൊന്നും ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്യും? സോ ഗായ്സ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ വിറകെടുത്തിട്ട് നമ്മുടെ മേലെ കൊണ്ട് വയ്ക്കാം. ഗായ്സ് അതിനിടയ്ക്കാണെങ്കിൽ നമ്മൾ പ്ലാങ്ക് ഉണ്ട്, അപ്പോൾ ഞാൻ ഗായ്സ് ഈ സാധനം വെച്ച് ആ റൂമിൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ പ്ലാങ്ക് വെച്ച റൂമിൽ തോല്ലോ, ആ റൂമിനകത്ത് കയറിയിട്ട് എന്താണെന്ന് നോക്കാം. ഞാൻ നൈസായിട്ട് ഈ മറ്റേ മരക്കഷ്ണം അവിടെ ഇട്ട്, ഇപ്പോൾ ചിലപ്പോൾ അമ്മച്ചി വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നൊറ്റ വന്നാൽ പിന്നെ തീർന്ന് ചത്ത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രവടായി ഒന്ന് മേലേക്ക് പോവാം. അവിടെ പോയിട്ട് മറ്റേ ഈ സാധനം വെച്ചിട്ട് തിരികെയിട്ട് മറ്റേ റൂമിലോട്ട് പോയി നോക്കാം. സംഭവം അമ്മച്ചി ഇവിടെ ഇവിടെയൊന്നും ഇല്ലാവില്ലായിരിക്കും. ഗായ്സ് അങ്ങനെ നമ്മൾ പ്ലാങ്ക് വെക്കാനെത്തി. ഓക്കെ, ഈ റൂമിൽ ഗായ്സ് എന്തേലും ഉണ്ടാവുമായിരിക്കും. ഗായ്സ് മെയിൻ നമ്മുടെ മറ്റേ റൂമിൽ, സോ എന്തേലും കിട്ടാതിരിക്കില്ല, കിട്ടണ്ടയാണ്. ട്രെയിനേഴ്സ് കേബിൾ ഈ സാധനം കിട്ടിയിട്ട് എവിടെ വെച്ച് തിരിക്കാനാ ഗായ്സ്? ഇതുകൊണ്ട് കാര്യമില്ല. അയ്യോ ഗായ്സ്, ഇപ്പോൾ നമുക്ക് നിലവിൽ ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല കേട്ടോ. ഓ, ഇനി നമുക്ക് എന്നാൽ പിന്നെ പുറത്തേക്ക് പോവാം. ഷേ, നമുക്കൊരു കാര്യം ചെയ്യാം ഗായ്സ്, വെപ്പൺ കീ വെച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ആറ് അവിടെ എന്തേലും ഇല്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ എന്തേലും ചെയ്യാം ഗായ്സ്. ഇവിടുന്ന് താഴേക്ക് ആടെ ആത്മഹത്യ ചെയ്താലോ? എന്തേലും ആവട്ടെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അമ്മച്ചി, അമ്മച്ചി.
ഓ ഗൈസ്, എൻ്റെ അമ്മ ഗൈസ് കുറച്ചൊരു 2 മിനിറ്റ് മുന്നേ നമ്മൾ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പം പടവായേനെ. പക്ഷേ പുള്ളിക്കാരിവിടെ ബ്രേക്ക് ഇട്ട് നിന്ന്. നേരിണ്ടേ ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട് വാ, ഞാൻ വേണേ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. കണയണേ അവിടെ വരെ വരാം കണ്ടോ. അമ്മ ഗൈസ് അടുത്തേക്ക് വന്നു അപ്പോൾ പെട്ടെന്ന്. നമ്മുടെ ജിൻജിൻ്റെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഗൈസ്, പേടിയാ. അയ്യോ അയ്യോ പേടിയേ, അയ്യോ. ഓക്കെ ഞാൻ ഇരുന്ന് എണീക്കട്ടെ, ഞാൻ വേണേ അവിടെ വരെ വന്നിട്ട് തിരിച്ചു വരട്ടെ. ഗൈസ് സത്യം പറഞ്ഞാൽ അമ്മച്ചിക്ക് പ്രാന്ത് വരുന്നുണ്ടാവും, ഇങ്ങോട്ട് വരാനും പറ്റൂല. നമ്മളാണ് ഇവിടെ നിന്ന് കുച്ചിപ്പൊടിയും കളിക്കുന്നുണ്ട്. ഗൈസ് അപ്പൊ അങ്ങനെ അമ്മച്ചി നൈസായിട്ട് പോകുന്നുണ്ട് കേട്ടോ, തരത്തി പോയി കളി അമ്മച്ചി. ഗൈസ് പുള്ളിക്കാരി വീണ്ടും കുറെ നേരം അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ നമ്മൾ കണ്ണോട് കണ്ണോട് നോക്കിയിരിക്കുന്നു. ഗൈസ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സൈഡിൽ കൂടെ ചാടി പോവാം. അമ്മച്ചി ഞാൻ താഴേക്ക് പോകട്ടോ, ബൈ ബൈ. ഓക്കെ ഗൈസ് പുള്ളിക്കാരി നൈസായിട്ട് ഇറങ്ങുന്നുണ്ടാവും, അപ്പം അതിന് മുന്നേ നമ്മൾ വേഗം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ആ ഒരു ഫ്ലോർ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ നമുക്ക് മറ്റേ ട്രെയിൻ എസ്കേപ്പിനെ പറ്റി എന്തെങ്കിലുമൊക്കെ വേണം, ആ ഫ്ലോറിൽ നിന്ന് കിട്ടുമായിരിക്കും. ഐ മീൻ നമ്മുടെ മറ്റേ ഇവിടെ ഒരു റൂമുണ്ടല്ലോ, നമുക്ക് കാണിച്ചിടാം ഗൈസ്, നമുക്ക് എല്ലാം സെറ്റാക്കാം. ഓക്കെ സോ ഞാൻ നമ്മുടെ ടിക്കറ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ടിക്കറ്റ് എടുത്താലേ ഗൈസ് ഇവന്മാരൊക്കെ പ്ലാറ്റ്ഫോമിൽ കയറ്റാൻ പറ്റൂ. അതെന്ത് പരിപാടിയാണ് നോക്കണേ. അപ്പോൾ അതിലൊക്കെ ഓൾറെഡി തുറന്നിട്ടേക്കുക. ഫ്യൂസ് ഉണ്ട് അവിടെ, ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ അത്, ഫ്യൂസ് വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, അമ്മച്ചി വരുന്നവരെ കാത്തിരിക്കാം. അയ്യോ സീനായി ഗൈസ്, നമുക്ക് ഉപകരിക്കുന്ന ഒന്നും കിട്ടിയില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് ഗൈസ് ഒരു സങ്കടം. ഇതുവരെ ഒന്നും കിട്ടിയില്ല, നമ്മൾ കുറച്ച് നേരമായി കളി തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് പുള്ളിക്കാരനെ കാണുന്നില്ല, ചിലപ്പോൾ വരേണ്ടതാണ്. ഇവിടെ പോയി അശാനേ പോയി. ഇല്ല ഗൈസ് ഇല്ല, വരുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഉള്ളിൽ പോയി വിളിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അവിടെ മറ്റേ മണി കൂട്ടിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. ഗൈസ് നൈസായിട്ട് തല പുറത്തേക്ക് ഇട്ട് നോക്കിയാൽ പുള്ളിക്കാരി വരുന്നുണ്ടോയെന്ന് അറിയായിരുന്നു. പക്ഷേ ഓഹ് ജസ്റ്റ് മിസ് ഗൈസ്, ഇല്ലെങ്കിൽ തല ട്രെയിനിനുള്ളിൽ കിടന്നേനെ. അമ്മച്ചി പോഹോ പ്ലീസ്, ഞാനൊന്ന് ജീവിച്ചോട്ടെ. ഇനിയിപ്പോൾ ഇവിടെ പോയി വാതിലൊക്കെ അടച്ചിട്ട് എൻ്റെ അമ്മോ, ഈ അമ്മച്ചി ജീവിക്കാൻ സമ്മതിക്കൂലല്ലോ. ഓക്കെ സോ ഇവിടെ ഞാനുണ്ട്, ഇങ്ങോട്ട് വായോ. ഗൈസ് നമ്മൾ വളരെ തന്ത്രപരമായി, ഓക്കെ വളരെ തന്ത്രപരമായിട്ട് നമ്മൾ മണിയുടെ ഒച്ച ഉണ്ടാക്കി പുള്ളിക്കാരൻ അങ്ങോട്ട് പറഞ്ഞു വിട്ട്. കണ്ട കണ്ട പോണ പോക്ക് കണ്ട. ഓക്കെ സോ പുള്ളിക്കാരി അമ്മച്ചി ടാറ്റോ, അവിടെയൊക്കെ നോക്കിയിട്ട് വാ. ഹോ എൻ്റെ പൊന്നോ ഗൈസ്, ജസ്റ്റ് മിസ്സാണ്, ഇങ്ങനെയൊക്കെ ഒരു രസപ്പെട്ട്. പക്ഷേ അസ്തി മച്ചാനോട് ഹായ് പറയാൻ മറന്നുപോയി, സോറി മച്ചാനേ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം. ആദ്യം നമുക്കിനി നമ്മുടെ എക്സ്പ്ലോറേഷൻ തുടങ്ങാം, നമുക്ക് ആദ്യം വെപ്പൺ ഗിയർ എടുക്കാം, അതാണ് നല്ലത്. ആദ്യം കല്ല് വെറുക്കട്ടെ. പക്ഷേ എന്തൊക്കെയാണ് ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത്? ഇപ്പം ആദ്യം ചെയ്യേണ്ട ലിസ്റ്റിൻ്റെ ഒരു 10 രൂപ തന്നെ ഉണ്ടല്ലോ. ഗൈസ് നമുക്ക് കല്ല് ഒരെണ്ണം കൂടി വേണം. ഓ കല്ലിന് ഇത്രയും ക്ഷാമോ, എന്തുവാടെ ഒരു കല്ല് തരാൻ ആരും ഇല്ലേ. ഓക്കെ സോ ഒരു കല്ലും കൂടി കിട്ടി എങ്ങനെയൊക്കെയോ. ഓ 100 ആണ്ടുകൾക്ക് ശേഷം വെച്ചാൽ കല്ല് കിട്ടണേ. ഓക്കെ നമുക്കിനി ഇവിടെ ഈ കാറിൻ്റെ സൈഡിൽ ഡോറിൻ്റെ ഇടയിൽ കൂടെ കുത്തിയിരിക്കാം, പുള്ളിക്കാരുടെ വരവും കാത്തിരിക്കാം. ഗൈസ് നമുക്ക് വെപ്പൺ ഗി എടുത്തുകൊടുക്കാം, അതായത് വെപ്പൺ ഗി വെച്ച് മറ്റേ വെപ്പൺ. ഇതെൻ്റെ മോണെ ആറായി വന്നേക്കണേ. ഹൈ എന്താ പരിപാടി മോളൂസേ? ഗൈസ് മോളൂസ് ഏതാ തരികട, മെല്ലെ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കുക ഞാനുണ്ടോന്ന്. അച്ഛനെ നമ്മൾ പുറകില്ല, നമുക്ക് പുറകെ വിടിപ്പിക്കാം. അയ്യോ പെട്ടെന്ന് തിരിഞ്ഞ് ഗൈസ് ചെതിച്ചു, അതൊന്നും അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് വേഗം ഓടിപ്പോയി നമ്മുടെ വെപ്പൺ ഗിന്ന് വെപ്പൺ എടുക്കാം. ഓക്കെ സോ എവിടെയായിരുന്നു ഈ വെപ്പൺ ഗീൻ്റെ സ്ഥലം? ഇവിടെയല്ലേ? ആ അതെ ഇവിടെ തന്നെ. ഓ പെട്ടെന്ന് പേടി കാരണം മറന്നു പോണ്. ഓക്കെ ടാൻ 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 ടൈങ്. എമ്മച്ചി കെമോൻ. ഗൈസ് എനിക്കൊന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത് കയറിയത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുട്ടോ. ഏ അതായിരിക്കും പുള്ളിക്കാർ അവിടെ താഴത്തപ്പ് നടക്കായിരിക്കും. അപ്പം നമുക്കൊരു സിഗ്നൽ കൊടുത്തേക്കാം, നമുക്ക് ഈ സുനാപ്പിൾ ഇവിടെ ഇടാം. വീഴടോ? ഐ വീഴുന്നില്ല, സാധനം വീഴ്, സാധനം എന്തോ സ്റ്റെക്കായി പെട്ടെന്ന്. ഓക്കെ ഇനി വരേണ്ടതാണ്. ഓക്കെ സോ ബേബി കെമോൺ, എവിടെ അശാൻ? എവിടെ? ഐ ആം വെയിറ്റിംഗ് മോളൂഷേ. A few moments later. ഗൈസ് ഇപ്പോൾ വരും പുള്ളിക്കാരി, ഓൺ ദ വേ ആണ്. ദേ വന്ന്, ആ വന്ന് വന്ന്. നീ കൊച്ചു പിള്ളേരെ പേടിപ്പിക്കല്ലേ, മണ്ട എവിടെ? സൂം ചെയ്യ് സൂം ചെയ്യ് മണ്ടയ്ക്ക്, അത് തന്നെ. അയ്യോ കണ്ണൊക്കെ പോയല്ലോ, എന്തുറ്റി? അയ്യോ സോറി അമ്മച്ചി, സത്യമായിട്ടും കണ്ണല്ല ആട്ടോ അടിച്ച്. എന്നാലും കണ്ണെങ്ങനെയാ പോയേ? എൻ്റെ അമ്മച്ചി എന്നെ വിട്, ഞാൻ പോട്ടെ. എൻ്റെ ഈസത്തെ കയ്യിൽ കുന്തൊക്കെ പിടിച്ച് കിടന്നിറങ്ങണേ. എന്തായാലും ആട്ടെ വിളിക്കറി അതൊക്കെ പിടിച്ച് കിടന്നിറങ്ങണേ, നല്ല രസം കേട്ടോ കാണാൻ. കുന്തൊക്കെ അതേപോലെ പിടിച്ച്, കുന്തല്ല ബാറ്റ്. ഓക്കെ
ആ ഗായ്സ് നമുക്ക് ഇനി ഒരു ഉണ്ടയും കൂടി ഉണ്ട്, ഐ മീൻ ഒരു കല്ല്. ആ ഉണ്ട വെച്ച് നമുക്ക് നമ്മുടെ ചില്ല് തകർത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ വളരെ പെതുക്കെ ഇനി പോയാൽ മതി. ഗായ്സ് സത്യം പറഞ്ഞ ഒരു സമാധാനം ആണ് കേട്ടോ നമുക്ക് ഇത് ഫീൽ ചെയ്യണേ. ഹോ, അമ്മച്ചീനെ കൊന്ന ഒരു സമാധാനം, അതൊരു പ്രത്യേക ഫീല്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറി. ഇതിനകത്ത് എന്തുണ്ട്? ആ രണ്ട് ഉണ്ടുണ്ട്. സോ നമുക്ക് ക്രോബാർ കിട്ടി, അത് വെച്ച് നമുക്ക് ആദ്യം ഇവിടുത്തെ എന്താ തുറന്നു നോക്കാം. ഇവിടുത്തെ എന്താണുള്ളത്? ദിയോ കൊട്ടത്തേങ്ങ. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കാം, കൊട്ടത്തേങ്ങക്കകത്ത് എന്താ ഉള്ളത് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ തേങ്ങേനെ അതി ക്രൂരമായി മുറിക്കാൻ പോവുകയാണ്. അതിനകത്ത് കാര്യാത്ത എന്തോ ഒരു കീയാണ് വേണേ. എന്ത് കീയാന്ന് നോക്കാം. ആ ഒരു കല്ല് വരിക്കുന്നുണ്ട്, കല്ല് വേഗം പെറുക്കി വെച്ചേക്കാം. ഇപ്പം പെറുക്കി ഇരട്ടി പെറുക്കാം, ഇവിടെ ആദി സെയിലുണ്ട്. ഓക്കെ ഗായ്സ്, നമുക്ക് സെൽഫ് കീ അവിടെ തന്നെ വെച്ചേക്കാം. പിന്നെ നമുക്ക് ആ ക്രോബാർ എടുത്തുകൊണ്ട് നമുക്ക് മേലത്തെ ആ മറ്റേ എന്താ പറയുക വീൽ ചെയറിലല്ലോ ആ സംഭവത്തിനകത്ത് കൊണ്ടുപോയിട്ടുള്ള പെട്ടി എന്നിൽ എന്താ നോക്കാം. ഇവിടെ ആ ഇവിടെ നമുക്ക് മറ്റേ ആക്സിലേറ്റർ കിടപ്പുണ്ട് കേട്ടോ ട്രെയിനിൻ്റെ. ഗായ്സ്, അപ്പോൾ നമുക്ക് ട്രെയിൻ എസ്കേപ്പിന് വേണ്ട രണ്ട് സാധനങ്ങളായി, ഒന്ന് ട്രെയിന്, ഒന്ന് മറ്റേ ആക്സിലേറ്റർ. ഇനി മറ്റേ കീയും ടിക്കറ്റൊക്കെ വേണം ഗായ്സ്. എന്നാലും ഡ്രൈവർക്ക് എന്തിനാണ് ഗായ്സ് ടിക്കറ്റ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം നമ്മുടെ അമ്മച്ചി വരുമ്പോൾ അവന് ടിക്കറ്റ് വേണ്ട, ചിലപ്പോൾ അമ്മച്ചി നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ലേ. ആ എന്തേലും ആവട്ടെ ഗൈസോ, അപ്പം നമുക്ക് തന്നാലും നമുക്ക് ടിക്കറ്റും വേണം, മറ്റേ ചില്ലറ വേണം, ആ പിന്നെ മറ്റേ മെയിൻ സ്വിച്ച് വേണം. നമുക്ക് ആദ്യം ആ പെട്ടിനകത്ത് എന്താ നോക്കാം മേലത്തെ. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. സോ നമ്മൾ ലിഫ്റ്റ് കയറിയാൽ മതിയായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് ഓർമ്മയായില്ല. ഓക്കെ ഓക്കെ, നമുക്കിവിടെ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് എന്താ വേണ്ടത് ഗൈസ്? ഇനി നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ആയപ്പോൾ ഇനി ട്രെയിനിൻ്റെ കീയും വേണം, വേറെ എന്തോ തേങ്ങയും വേണം. അല്ല, ട്രെയിനിൻ്റെ കീ നമുക്ക് ഓൾറെഡി കിട്ടി ഗൈസ്, അത് താഴെ നമുക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനി വേറെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോവാം. ഓക്കെ, സോ അവിടെ നമുക്കിനി സ്ലിംഗ് ഷോട്ടും വേറെ എന്തൊക്കെയാ എന്തായാലും ആവട്ടെ, നമുക്ക് താഴേക്ക് പോയി നോക്കാം. ഊ, പുള്ളിക്കാരി ഉറക്കം കഴിഞ്ഞു, ദേ ചക്കക്കുരു പോലെയാണ് ഈ ചടക്കണ്. അമ്മച്ചിയെ പോയി. ഓ, ഇപ്പം കണ്ടേനെ, ജസ്റ്റ് മിസ്. നമുക്ക് വേഗം പോയി നമ്മുടെ സേഫ് കീ എടുക്കാം. ഓക്കെ, ചിലപ്പോൾ പുള്ളിക്കാരി അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്നാലും നമുക്ക് വേഗം പോയി സേഫ് കീ എടുത്ത് സേഫ് തുറന്നു നോക്കാം. ഇല്ല ഗായ്സ്, ഇവിടെ ആരുമില്ല, ഓൾ ക്ലിയർ, ഓവർ ഓവർ. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ സേഫ് കീ കിട്ടിയിട്ടുണ്ട്, നമുക്കിത് വേഗം പോയി സേഫ് ഉറക്കാം. സോ നമ്മൾ ഏകദേശം മറ്റേ എവിടെയായിരുന്നു ആ റൂം? ആ ഇവിടെയായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്, കിട്ടി. ഓക്കെ ഗായ്സ്, പുള്ളിക്കാരി തന്നെ മുഖം കഴുകുന്നു. സത്യമായിട്ട് എൻ്റെ അമ്മോ. ഓ, സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി. എന്നാലും ഞാനും കൂടി വരട്ടെ മൂന്ന് ദിവസമായി മുഖം കഴുകാൻ. അയ്യോ, കണ്ടു. അയ്യോ, ഞാൻ സേഫ് ഉറക്കാൻ വന്നതാണേ. അയ്യോ. ഓ ഓക്കെ ഗായ്സ്, പുള്ളിക്കാരി പോയിന്ന് തോന്നുന്നു. നമ്മളടുത്ത ഗൈസ് കളി, നമ്മൾ ഫ്രിഡ്ജ് മറ്റേ ഫ്രിഡ്ജ് എന്നൊക്കെ ലിഫ്റ്റ് കയറി വന്നിട്ട് ഇതാണ് കയറണമില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ലിഫ്റ്റ് കയറി വന്ന് അവിടുന്ന് ചാടി പോയിട്ട് നമുക്ക് ആ സേഫ് കീ തുറക്കു നോക്കാം. ഓക്കെ, സോ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, സേഫ് കീ അങ്ങനെയാണല്ലോ, സേഫായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ സേഫ് കീനകത്ത് വെക്കുക. സോ അക്കോർഡിംഗ് ടു ഫിസിക്സ്. അയ്യോ, നമുക്ക് സേഫ് കീ തുറന്നു നോക്കാം. എന്നാലും അമ്മച്ചി അവിടെ പോയി കാണും. ഓ, എന്നാലും മുഖം കഴുകുന്നേ വിറ്റായേ. സോ നമുക്ക് നമ്മുടെ സേഫ് തുറന്നു നോക്കാം. ഓ, ഇതിനകത്ത് ജനറേറ്റർ കേബിൾ, ഇത് കിട്ടിയിട്ട് എന്താക്കാനാ കാശ്? അല്ല, അപ്പോൾ ലിഫ്റ്റൊക്കെ ആ മറ്റേ ഇതിനായിരിക്കില്ലേ, ഗേറ്റ് എസ്കേപ്പിന്. എന്തായാലും സംഭവം ചീറ്റിപ്പോയി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് എന്തെങ്കിലും പരിപാടി നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മാച്ച് ബോക്സ്, മാച്ച് സ്റ്റിക്ക്. ഓ, തീപ്പൊട്ടി കൊള്ളിയാണ് വേണ്ടത്. ഓക്കെ, സോ അത് ഇനി എവിടുന്നേലും ഒപ്പിക്കണോ? സോ അത് നമുക്ക് എവിടുന്നേലും ഒപ്പിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ വിറക് കിട്ടിയിട്ടുണ്ട്, തീപ്പെട്ടി മാത്രം മതി. ഓ, വലിയ ഉപകാരം ബ്രിഡ്ജ് ഗാങ്ങൊക്കെ. ഓക്കെ, സോ നമുക്ക് തീപ്പെട്ടിയാണ് നമ്മൾ അന്വേഷിക്കണേ. ഗായ്സ്, നമ്മളിങ്ങനെ തീപ്പെട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അത് ആരെ വന്നേ നോക്കൂ, കിച്ചി കെള്ളി. ഓക്കെ സോ, അപ്പോൾ പുള്ളിക്കാരി എന്നെ കണ്ടു, പക്ഷേ ഈ നേരത്തെ പോലെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല, അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞ് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് എനിക്ക് വിഷമമായി, ഞാൻ ഇവിടെ വിളിച്ചിരിക്കാം. പുള്ളിക്കാരി പോയിണ്ടാവും, നമുക്ക് പോയി നോക്കാം പോയോ എന്ന്. അയ്യോ, പോയില്ലേ. ഓ, എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും വിളിച്ചിരിക്കാം. സോ എന്നിട്ട് നമുക്ക് ചിന്തിക്കാം എവിടെ ഉണ്ടാകുമെന്ന് നമ്മുടെ തീപ്പെട്ടി. ആൻഡ് ഇത് ഏതെട്ടുകാരാടാ ഇങ്ങനെ സ്ക്വയറിലൊക്കെ വല കിട്ടി വെച്ചേക്കണേ, വെറൈറ്റി എട്ടുകാരിയാണല്ലോ. ഗായ്സ് ഗായ്സ്, നമ്മൾ നൈസായിട്ട് നമ്മുടെ കോയിൻ എടുത്തിട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതും വെച്ച് നമ്മുടെ താഴേക്ക് പോവാം. ലിഫ്റ്റ് ഗായ്സ്, ആദ്യമായിട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. ആദ്യമായിട്ടല്ല, രണ്ടാം തൊട്ടാണ് നമ്മൾ ആദ്യം മറ്റേ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി അമ്മച്ചീനെ കണ്ടപ്പോൾ തൊട്ടോ കണ്ടം വഴി ഓടാൻ വേണ്ടി കയറിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. സോ ഇത് എവിടെ ആ താഴെയാണല്ലോ സാധനം കൊണ്ടുവരണ്ടേ, അപ്പോൾ നമുക്ക് താഴേക്ക് തന്നെ പോവാം, ഏറ്റവും താഴേക്ക് പോവാം. ഓക്കെ, നമ്മൾ താഴെ എത്തിയിട്ടോ. ഓക്കെ, ഞാൻ കണ്ട ഗായ്സ് എൻ്റെ മോണേ, ഇതാരായി പോണേ. ഏ, നൈസിന് പോവാം, നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ ടിക്കറ്റ് വാങ്ങിയേക്കാം.
ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് വേറെ അങ്ങോട്ടേക്ക് ഇങ്ങനെയുള്ള ടിക്കറ്റ് കിട്ടും. സോ കണ്ട കൈസ്, അപ്പം ആ റോബോട്ടിന് ഒരു പ്രശ്നമില്ല, നമ്മളൊക്കെ പോവുകയാണെങ്കിൽ ഒച്ചയായി വിളിയായി. സോ ഇതിനിടയിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ മാച്ച് ബോക്സ് വെപ്പാം. കാരണം പുള്ളിക്കാരി താഴെ ഭയങ്കര ബിസി ജോലിയിലാണ്. ആക്സിലേറ്റർ കിട്ടി, സോ ടിക്കറ്റായി, ആക്സിലേറ്ററായി, ട്രെയിനിൻ്റെ കീ ആയി. ഇനി നമുക്ക് വേറെ എന്തോ ഒരു സാധനം കൂടി വേണം, ഐ മീൻ നമ്മുടെ ഇലക്ട്രിക് സ്വിച്ച് വേണം. സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മെയിൻ സ്വിച്ച് പോലത്തെ വലിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഐസ് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാവർക്കും മരിച്ച് പെറുക്കി, പക്ഷെ നമുക്ക് എന്നിട്ട് ആ തീപ്പെട്ടി കിട്ടിയില്ല എന്നേ. ശേ, അതാണ് ഗൈസ് നമുക്കൊരു സുഖമില്ലാത്തത്. ഓക്കെ, എവിടെ പോയി, എവിടെ ഗൈസ് തീപ്പെട്ടിയാണ് ഞാൻ കിട്ട. അയ്യാ മോനെ, പുള്ളിക്കാരുടെ വടിയും ചോറ്റി വരണ്. ഓക്കെ ഗൈസ്, നമുക്ക് വളരെ ഒരു ടെക്നിക്ക് ടാക്റ്റിക് മൂവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ആ ടൈമിൽ. യെസ്, അയ്യോ മറ്റേ, ഓ ഗൈസ് എൻ്റെ അമ്മ ഗൈസ്, മറ്റേ കാല് കുടുങ്ങുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മറ്റേ ഈ നമ്മുടെ എലീനെയൊക്കെ പിടിക്കാറില്ലേ, അത് അതുപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ പുള്ളിക്കാരി. ആ പുള്ളിക്കാരി അതവിടെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എങ്ങനെയൊക്കെയോ ജസ്റ്റ് മിസ്സാണ്. എന്തായാലും ആവട്ടെ, നമുക്ക് ഇനിയിപ്പോൾ മറ്റേ ടിക്കറ്റ് കൊടുത്തിന് ട്രെയിനിൽ കയറി പോവാലോ. ഹയ്യട ഹയ്യോ, റോബോട്ടെ ടിക്കറ്റ് പിടിച്ചോ, വാതിൽ തുറക്കടേ. ഓക്കെ, പുള്ളിക്കാരൻ പോയി വാതിലൊക്കെ തുറക്കുന്നുണ്ട്. ആ നമുക്ക് എന്തായാലും ആവട്ടെ, നമുക്ക് വേറെന്തോ ഒരു പണിയുണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഫ്യൂസ്. ഓക്കെ, സോ നമ്മൾ പുള്ളിക്കാരനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെയാണെങ്കിൽ ഇത് അരവണ കുപ്പി പോലെ കുറേ കുപ്പിയെ കിടപ്പുണ്ട്. ആ സോ നമുക്കാണെങ്കിൽ നമ്മുടെ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യാം, മുളൂസിനെ വെയിറ്റ് ചെയ്യാം. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ഗൈസ് എൻ്റെ മോനെ, ഗൈസ് അവസാനം നമുക്ക് നമ്മുടെ ഇത് കിട്ടിയിട്ടോ, മാച്ച് സ്റ്റിക്ക് കിട്ടി, ഐ മീൻ തീപ്പെട്ടിക്കൊള്ളി കിട്ടി. ഹോ, സമാധാനമായിട്ടോ, ഞാൻ കുറേ കാലങ്ങളായി, ആഴ്ചകളായി ഞാൻ ഇതും തപ്പി നടക്കണ്. അയ്യോ സംഭവം, ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ 10-15 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ റെക്കോർഡ് കിട്ടി പക്ഷേ 1 മണിക്കൂറായി, അതിൽ കുറേ സമയം ഇതും തപ്പി നടന്ന് പോയി. പക്ഷേ ഞാൻ നേരത്തെ അവിടെ നോക്കിയാൽ മതിയായിരുന്നു. ഗൈസ് സത്യം പറഞ്ഞാൽ പാവം കാക്കാട്ടോ, മൂഡ് പുള്ളി പോയി കാണും അതിൻ്റെ. ഓക്കെ, നമുക്ക് നമ്മുടെ ഷെഡിക്കിൻ്റെ കീ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. നമുക്ക് ഷെഡ് എവിടെയായിരുന്നത്, ദൈവം ഇനി അധികം എത്തി നോക്കിയാൽ ചിലപ്പോൾ മേലോട്ടെത്തും. ഞാൻ നൈസായിട്ട് ഇതിവിടെ വലിച്ചെറിയാമെന്ന് വിചാരിച്ച്. സോ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി. ആൻഡ് ഗൈസ് എൻ്റെ അമ്മ ഗൈസ് സത്യം പറഞ്ഞുണ്ടല്ലോ, എന്തോ ഒരു ഭാഗ്യം ഗൈസ്, നമ്മളെപ്പോൾ പോകുമ്പോൾ അമ്മച്ചി തിരിഞ്ഞാൽ നിൽക്കണേ, അതുകൊണ്ട് നമുക്ക് ഓടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നത്, നമ്മുടെ മുന്നിലാണെങ്കിൽ നമുക്ക് ഓടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടൂല. എന്തായാലും ആവട്ടെ, നമ്മൾ ഇവിടെ മറ്റേ വീണ്ടും നമ്മൾ മേലോട്ടേക്ക് എത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ട്രെയിനിൻ്റെ ആക്സിലേറ്റർ പിടിപ്പിച്ച്, അമ്മച്ചീനെയൊക്കെ കടത്തി വെട്ടി നമ്മൾ ആക്സിലേറ്റർ പിടിപ്പിച്ച്, ഇനി നമുക്ക് വേഗം പോയി നമ്മുടെ ട്രെയിനിൻ്റെ കീയും കൂടി പിടിപ്പിക്കാം. ഓക്കെ, കാരണം അതിനുണ്ട് നമുക്ക് വേഗം കിട്ടിയായിരുന്നു. ഇനി നമുക്ക് ഷെഡ് വന്നിട്ട് ഷെഡിൻ്റെ അകത്ത് എന്താണുള്ളത് നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഗൈസ് ഷെഡിൻ്റെ അകത്ത് മറ്റേ ഇലക്ട്രിക് മെയിൻ സ്വിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിട്ടുമായിരുന്നു. ഓക്കെ, ആ അത് അതായിരിക്കും മിക്കവാറും, എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടുന്നത് നോക്കാം. ഷെഡിന് നമുക്ക് ടെഡി ബിയർ, അയ്യോ ടെഡി ബിയർ മാത്രമേ ഉള്ളൂ. ഓ, അപ്പം ഇനി മറ്റേ പാഡ്ലോക്ക് കീയൊക്കെ വേണ്ടി വരുമല്ലേ. അങ്ങനെ നമ്മൾ ടെഡി ബിയറിനെ കൊണ്ട് നമ്മുടെ സിലിണ്ടറിനെ നമ്മുടെ തൊട്ടിലടുത്തേക്ക് നിന്ന് തൊട്ടിലിൽ മറ്റേ ടെഡി ബിയർ കൊണ്ട് ഇടണമല്ലോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇടാം. ഓക്കെ, അയ്യോടാ ഒന്നും കൂടി നോക്കാം. ഓക്കെ, ആ ഐസ്, ഉയ്യോ സെൻറ്റിമെൻറ്റൊക്കെ, എൻ്റെ പൊന്നു പെണ്ണുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് ഇറക്കാത്ത സാധനം കൊണ്ടാണ്. അയ്യോ ഇനിയിപ്പോൾ നാളെയാവും, എവിടെയാടേ ആ കിട്ടി, എന്താ അത് പാഡ്ലോക്ക് കീ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ഇതെടുത്തിട്ട് നമ്മുടെ എന്താണ് ഈ കവണയെടുത്ത്, കവണയെടുത്തിട്ട് അയ്യോ അതും തെറ്റി, അയ്യോ സീനെ സീനെ. ഓക്കെ ഓക്കെ ഓക്കെ, കയറി 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 അടിച്ച് മാറ്റി, കുപ്പി തട്ടിയിട്ട് ഫുള്ള് ടെൻഷൻ. ഓക്കെ ഒരു കുപ്പി കിട്ടി, ഇനി അടുത്ത കുപ്പി നോക്കാം. സൂസിച്ചടിക്കണം, ഓ സൂസിച്ച്, ആ ഒരുണ്ട പോയി, ഇനി അടുത്ത നോക്കാം. ഓക്കെ അതെങ്കിലും കിട്ടിയില്ല പിന്നെ വീണ്ടും കല്ലൊക്കെ പെറുക്കണം. അയ്യോ അയ്യോ ഏ കിട്ടി കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ കുടം എടുത്ത്, നമുക്ക് വെള്ളം കിട്ടി, ഇനി നമ്മൾ ആ വെള്ളം കൊണ്ട് അവിടെ വയ്ക്കാം. ഓക്കെ നമുക്ക് നമ്മുടെ ഈ വെള്ളം ഇവിടെ വയ്ക്കാം, അപ്പോൾ ഏകദേശം റെഡിയാവും. ഹോ ഒരെണ്ണമായി, ഇനി അറ്റതും കൂടി കിട്ടിയാൽ മതി, സമാധാനമുണ്ട്. ഓക്കെ സോ നമുക്ക് ഇനി അടുത്ത് കുപ്പി എടുക്കാൻ പോവാം. അമ്മച്ചി ഞാൻ പാവുകയാണെങ്കിൽ എന്നെ തല്ലല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് സ്വിച്ച് ഏകദേശം കിട്ടാനായിട്ടുണ്ട്. ഓക്കെ സോ നമുക്ക് നോക്കാം സാധനം. ആ സാധനം അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, സാധനം കിട്ടി നമുക്ക് നേരത്തെ, നമ്മൾ മറ്റേ വെള്ളക്കുട കൊണ്ട് വെച്ചപ്പോൾ കിട്ടി. ഗൈസ് ഇനിയാണ് നമ്മുടെ കളി. ഓക്കെ
നമ്മൾ നമ്മളെ മാത്രമല്ല നമ്മളെ അമ്മച്ചീനേയും കൂടി കൂട്ടിയിട്ടാണ്. അയ്യോ പെട്ട് പെട്ട് പെട്ട്, ഏത് സമയത്താണോ ഇതിനൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം ഭൂരിഭാഗം പ്രശ്നങ്ങളും തീർന്ന് നമ്മളിനി അമ്മച്ചീനെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, സോ അമ്മച്ചി വന്ന ഉടൻ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകും. നമ്മൾ പോകുമ്പോൾ അമ്മച്ചീനേയും കൂടി കൂട്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ അമ്മച്ചി അമ്മച്ചി. ഓക്കെ ഗൈസ്, അമ്മച്ചി എത്തി. ആ പുസ്കു, അതാ അതാ തല ഇറങ്ങി. യെസ്, അമ്മച്ചി എപ്പോൾ പറ്റാറ്റ പോവാം, വാ കമോൺ ഗൈസ്. അങ്ങനെ നമ്മൾ അമ്മച്ചീനെയും തട്ടിക്കൊണ്ട് പോവുകയാണ്. ഓക്കെ, അയ്യോ ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങി. സാരല്ല, ജീവനോടെ കിട്ടുമായിരിക്കും, അടങ്ങിയിരിക്കുക കേട്ടോ. ഓക്കെ സോ ഗൈസ്, നമുക്ക് പോവല്ലേ, ഗത്തം ടാറ്റ. ഓ സന്തോഷം കൊണ്ടിരിക്കും, എന്തൊക്കെയോ അവള്. അയ്യോ ഐസ്, അമ്മച്ചീൻ്റെ ബാറ്റൊക്കെ അതാ അവിടെ, അമ്മച്ചി നോക്കി പിടിച്ചിരിക്കണേ, നമുക്ക് പോകണ്ടതാണ്. ഓക്കെ, ഏ ഏ ജയിച്ചേ, ജയിച്ചു, നമ്മൾ ജയിച്ചു. അയ്യോ ഗൈസ് എന്താ, അമ്മച്ചി അമ്മച്ചി കയറിയില്ലേ. അയ്യോടാ, ഞാൻ ഗൈസ് കഷ്ടപ്പെട്ട് കയറ്റിയതായിരുന്നു, അതെന്നാ പരിപാടി അടവു. മോളെ കൂടി കൂട്ടിയിട്ട് കയറണ്ടേ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ, സോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ ബേബിയും യെല്ലോൻ്റെ ഒരു പാർട്ട് ടു നമ്മൾ ചെയ്തിരുന്നു, സോ അത് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ കയറി കണ്ടോ. ഗൈസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാനും മറക്കരുത് ഗൈസ്. നമ്മൾ ഇൻസ്റ്റയിൽ എങ്ങനെയൊക്കെയോ 10K എത്തിച്ചുകൊണ്ടിരിക്കുവാണ്. സോ കമോൺ ഗൈസ്.